ശോഭാ സുരേന്ദ്രന്റെ ശബരിമല പരാമർശം കേട്ടു. വിശദമായി ഇനി നമുക്ക് കേൾക്കാം. വിശ്വാസികളോട് ചെയ്ത അനീതിക്ക് കടകംപള്ളിക്കും സർക്കാരിനുമെതിരെയുള്ള മറുപടിയാവും കഴക്കൂട്ടത്തെ ഫലമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രനും താനും തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും ശോഭ പറയുന്നു. പ്രിയ ഇളവള്ളി മഠം ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചു. ശോഭാ സുരേന്ദ്രൻ എല്ലാ തയ്യാറെടുപ്പുകളുമായി കഴക്കൂട്ടത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇത്തവണ കഴക്കൂട്ടം എന്നുള്ളത് ഒരു വലിയ ശ്രദ്ധാ കേന്ദ്രം തന്നെയാണ്. കാരണം വിശ്വാസികൾ നെഞ്ചേറ്റിക്കൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ അത്രയും വേദന അനുഭവിച്ചിട്ടുള്ള ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ളത് കഴക്കൂട്ടമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ വിഷയമെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എത്ര വോട്ടുകളാണോ ഉണ്ടായിരുന്നത് അത് ഇരട്ടിയോ രണ്ടിരട്ടിയോ ആക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം ഈ ഒരു എന്നെ സഹോദരിയായി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ കഴക്കൂട്ടത്തെ മത്സരം എന്നുള്ളത് വിജയത്തിൽ കുറഞ്ഞ ഒന്നും കരുതുന്നില്ല. ഒരു പിടിച്ചുവാങ്ങിയ ഒരു സ്ഥാനാർത്ഥിത്വം എന്നൊരു തോന്നൽ മറ്റ് പാർട്ടിക്കാർക്കുണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവുന്നത് കഴക്കൂട്ടത്തെത്തുമ്പോൾ തിരിച്ചടിയാവും തോന്നുന്നുണ്ടോ? അല്ല, പല നോക്കൂ, ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് വരുന്നില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അത് പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷെ അതിനെ തുടർന്ന് പാർട്ടിയുടെ ഘടകങ്ങൾ ചർച്ച ചെയ്യുകയും അവസാനം മത്സരിക്കണം എന്ന് ആവശ്യം ഉയർന്നത് അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരാവശ്യമല്ല, മറിച്ച് പാർട്ടി ഒരാളെ അവിടെ പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് അതും ദേവസ്വം വകുപ്പ് മുൻ മന്ത്രിക്കെതിരായി കൊണ്ടുള്ള പോരാട്ടം എന്നുള്ളത് അതിന് ഒരാൾ നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് കെ സുരേന്ദ്രനുമായിട്ട് എന്താണ് പ്രശ്നം? ഓരോ രാഷ്ട്രീയ ലീഡർക്കും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ നേതാവിനും അവരവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അപ്പോൾ ആ ശൈലി എന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ ഒരു സെൻറ്റൻസ് പറയുന്നത് ഇങ്ങനെയാണ്, അത് എൻ്റെ ഒരു ശൈലിയാണ്. സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ്റെ ശൈലി എന്നുള്ളത് അദ്ദേഹം അത് ഒരു പുച്ഛിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണത്. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സംഘടനാ തലത്തിൽ ആണെങ്കിൽ പോലും? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയത്തിന് പ്രസക്തി ഇല്ലല്ലോ. കാരണം ഞങ്ങൾ ഒരേ സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുപക്ഷെ വേണമെങ്കിൽ യുവമോർച്ചയുടെ കാലഘട്ടം മുതൽ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയവരാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ശ്രീമാൻ സുരേന്ദ്രനെ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിഷയമുണ്ട് എന്നൊന്നും. സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളത് ഒരേ ഒരു കസേരയാണ്. ആ ഒരു കസേരയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ചുറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് അങ്ങനെ ഒരു വിഷയത്തിന് യാതൊരു പ്രസക്തിയുമില്ല.